പള്ളിക്കൂദാശക്കാലം രണ്ടാമത്തെ ആഴ്ച. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗം. വചനഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ ശാപത്തിനെക്കുറിച്ച് വിവാദമെന്നാണ്. ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു ശാപത്തിനെക്കുറിച്ചുള്ള വിവാദം. വചനഭാഗത്തിൻ്റെ ആദ്യ ഭാഗം, ശിഷ്യന്മാരുമൊത്ത് ഈശോ നടന്നു പോകുമ്പോൾ, ഒരു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നു. ഗോതമ്പ് മണികൾ, കതിരുകൾ അവരറുത്തെടുത്ത് അത് ഭക്ഷിക്കുന്നുണ്ട്. അവിടെ വിമർശനത്തിൻ്റെ ഒരു വലിയ ഭാഷയുമായി, കുറ്റപ്പെടുത്തലിൻ്റെ ഭാവവുമായി ഫരീസയർ കടന്നു വരും. തുടർയാത്രയിൽ 2-ാം ഭാഗത്ത് സിനഗോഗിൽ വെച്ച് കൈശോഷിച്ച ഒരുവനെ വെച്ച് സൗഖ്യമാക്കുന്നുണ്ട്. അവിടെയും കുറ്റപ്പെടുത്തലിൻ്റെ, നിയമത്തിൻ്റെ പിൻബലത്തിൽ കുറ്റപ്പെടുത്തലോട് കടന്നു വരുന്ന വ്യക്തികളാണ് ഫരീസയർ. നമ്മളിവിടെ കാണുന്നുമുണ്ട്. യഹൂദ പാരമ്പര്യത്തിലൊക്കെ ധാരാളം നിയമങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 613 നിയമങ്ങളും കൂടാതെ ഒരുപാട് ഉപനിയമങ്ങളും ഒക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുക, നന്മയും മനുഷ്യത്വവും ഒക്കെ വളരെ ദൂരത്തായിരുന്നു ഈ നിയമങ്ങളിൽ നിന്നുമൊക്കെ. ഈ ചോദ്യം ഇത് തന്നെയാണ് ഈശോയുടെ ചോദ്യം. ചോദ്യം ചെയ്തതിലുമൊക്കെ മനുഷ്യത്വമില്ലാത്ത നിയമത്തെക്കുറിച്ച് തന്നെയാണ്. നാമൊക്കെ ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ എത്രമാത്രം മനുഷ്യത്വം നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മളൊക്കെ നിയമങ്ങൾ പാലിക്കുമ്പോഴും നിയമത്തെ അനുശാസിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് അനുസരിക്കാൻ നിർബന്ധിക്കുമ്പോഴുമൊക്കെ എത്രമാത്രം മനുഷ്യത്വപരമായിട്ടാണ് നമ്മളൊക്കെ അത് ചെയ്യുക, ചെയ്യിപ്പിക്കുക എന്ന് ധ്യാനിക്കാം. ശാപത്തും ഒരു ധ്യാന വിഷയമാണ് കേട്ടോ. കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് പലർക്കും ശാപത്തൊന്നും ഉണ്ടാവുക നിർബന്ധമൊന്നുമില്ല. നമുക്കൊരുപാട് ന്യായങ്ങൾ പറയുന്നുണ്ട്, പള്ളി വരാൻ പറ്റുന്നില്ല, ഒരുപാട് നിയമങ്ങളും നൂലാമാലകളുമൊക്കെ. നമ്മുടെ മനസ്സോട് ചേർത്ത് നിൽക്കേണ്ട, ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. നാം പള്ളിയിൽ നിന്ന് പോകാൻ മടിക്കുമ്പോൾ നാം ചിലയിടങ്ങളിൽ പോകാറുമൊക്കെയുണ്ട്. നമ്മൾ മാർക്കറ്റിൽ പോകാറുണ്ട്. യാതൊരു സാമൂഹിക അകലവും അവിടെ ഇല്ല, മറ്റ് നൂലാമാലകളൊന്നും തന്നെ ഇല്ല, നമുക്ക് പരാതിയുമില്ല കേട്ടോ. നമ്മൾ ജോലിയിടങ്ങളിൽ പോകാറുണ്ട്, വാഹനത്തിൽ സഞ്ചരിക്കാറുണ്ട്, പൊതുതീരത്ത് പോകാറൊക്കെയുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ട് നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട്, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, കൃത്യമായി സാനിറ്റൈസ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന ഒരിടം ദേവാലയം മാത്രമായിരിക്കും. നമുക്ക് അവിടേക്ക് പോകാനാണ് മടി, ന്യായവാദങ്ങളൊക്കെ ഉണ്ടാവുക. മനസാക്ഷിയോട് ചോദിച്ചിട്ട് ഉത്തരം കൊടുക്കാം. ഇതിന് വിധി പറയാൻ നിൽക്കാതെ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. ഏറ്റവും അനുഗ്രഹമായ ഇടം ദേവാലയമല്ലേ? ഭയമില്ലാതിരിക്കാൻ പറ്റിയ ഇടം. പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ചിന്തിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലെ ശാപത്താചരണങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പോവുക എന്ന്. വിശുദ്ധ കുർബാന ഓൺലൈനിൽ കിട്ടുമ്പോൾ എത്രമാത്രം ഭക്തിയിലാണ് ഞാനത് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബലി അല്ല, കരുണയുണ്ടാവട്ടെ എന്ന് ഈശോ ഓർമ്മിപ്പിച്ചത്. നാം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്കപ്പുറത്ത് കാരുണ്യമുണ്ടാകുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. കാരുണ്യമില്ലാത്ത എല്ലാ കർമ്മങ്ങളും, മനുഷ്യത്വമില്ലാത്ത എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് തൃപ്തികരമാവുകയില്ല, നമുക്ക് നന്മയ്ക്ക് കാരണമാവുകയില്ല. ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് കാരുണ്യമാണ്. കാരുണ്യത്തിന് നല്ല ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സുവിശേഷത്ത് നമ്മൾ കാണുന്നുണ്ട് നന്മയും നിയമവും തമ്മിലൊരു മത്സരമുണ്ടാകും. നന്മ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിയമം നോക്കിക്കൊണ്ടാണ് ഫരിസേർ കടന്നു വരിക. നന്മയ്ക്ക് വില കൊടുക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഓരോ നിയമങ്ങളും നന്മയ്ക്ക് വേണ്ടിയുള്ളതുകൂടെ ആകുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ നാം ക്രിസ്തുവാകണമെന്നാണ് വചനം പഠിപ്പിക്കുക. എത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടായാലും നന്മയാണ് ചെയ്യുന്ന ബോധ്യമുണ്ടെങ്കിൽ അവിടെ സ്വർഗം ആനന്ദിക്കുന്നുണ്ട്. വിമർശനങ്ങളെ, എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ധൈര്യപൂർവ്വം ആത്മാവിൻ്റെ നിറവിൽ മുമ്പോട്ട് പോകുവാൻ നമുക്കും ഒരുങ്ങാം. ഈശോയ്ക്ക് വേണമെങ്കിൽ
എതിർപ്പുകളെയൊക്കെ അവരുടെ കൂടെ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് അത് ചെയ്യാതിരിക്കാമായിരുന്നു. പക്ഷെ അതല്ല ദൈവികമായ നന്മ. ധൈര്യം മുമ്പോട്ട് പോ. കാരുണ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഇന്ന് ഒരുപാട് പേർക്ക് നമ്മൾ കാരുണ്യം കൂടെ കടപ്പെട്ടവരാണ് കേട്ടോ. പ്രായമായവർ ഒറ്റയ്ക്ക് വീട്ടിലിരിപ്പുണ്ട്, അയൽവക്ക ബന്ധങ്ങളില്ലാതെ, സാമൂഹികമായ ബന്ധങ്ങളൊന്നുമില്ലാതെ, അവിടെയൊക്കെ ഒരു വലിയ പരിഗണന കൊടുക്കുവാനായിട്ട്, അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, ആവശ്യങ്ങളുണ്ടാകുമ്പോൾ വെളിപ്പുറത്തെങ്കിലും ചെല്ലുവാനുള്ള ഒരു നന്മയുണ്ടാവട്ടെ. കാരുണ്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. അർപ്പിക്കുന്ന ബലികളിലൊക്കെ കാരുണ്യം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ്, നിൻ്റെ ജീവിത ബന്ധങ്ങളിൽ കാരുണ്യം ചേർത്ത് വയ്ക്കുമ്പോഴാണ്, നിൻ്റെ ജോലിയിടങ്ങളിൽ കാരുണ്യം ചേർക്കുമ്പോഴാണ്, നിൻ്റെ പ്രാർത്ഥനയിൽ കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് സ്വർഗം ആനന്ദിക്കുക. നമുക്കും കാരുണ്യത്തിൻ്റെ മക്കളാവാം. ദൈവം കാരുണ്യവാനാണ്. ആ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ചുറ്റുവട്ടങ്ങൾക്കത് കൈമാറുന്നവരാകുവാൻ നമ്മളെ ഒരുക്കണമെന്നാവട്ടെ എന്നിൻ്റെ പ്രാർത്ഥന. സാബത്ത് ആചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ കടന്നു വരുന്നുണ്ട്. അത് വിശുദ്ധിയിൽ നന്മയിൽ സ്വീകരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസിച്ചാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.